ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒരുപാട് കാലമായിട്ട് ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഹോം ടൂറാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നല്ല നീറ്റായിട്ടെല്ലാം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എത്രത്തോളം ആയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറം ഭാഗം, ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ വരുന്നത്. ഒരു യൂറോപ്യൻ കോൺസെപ്റ്റിലെ വീട് എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതാണ് വീടിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ലോക്കിന് കാർഡും ഉണ്ട് കീയും ഉണ്ട്. ഇതിപ്പോൾ കാർഡ് വെച്ചിട്ടൊന്ന് ഓപ്പൺ ആക്കലാണ്. അപ്പോൾ ഇതാ ഡോർ തുറന്ന ഉടനെ തന്നെ കിട്ടുന്നത് ലിവിങ് റൂമാണ്. അപ്പോൾ ഇവിടെ ഗസ്റ്റിൽ വന്നാൽ ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു വാളിൽ ഡബിൾ ഹൈറ്റിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും ജസ്റ്റ് ഒരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വോളൊന്നും വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റെയറേ ഉള്ളൂ. സ്റ്റെയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. ഇപ്പുറത്തുള്ളത് ഗസ്റ്റ് ഒക്കെ വന്നാൽ ലിവിങ് റൂം ആ ഒരു രീതിയിലും, പിന്നെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഒരു ലേഡീസ് ലിവിങ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം വരുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലോങ് ആയിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ, പിന്നെ ഇൻവെർട്ടർ അങ്ങനത്തെ ഒക്കെ ഇല്ല, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഇതാ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ആദ്യത്തെ റൂമാണ് കേട്ടോ ഇത്, മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതൊരു ഗ്രേ കളർ, ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീട്ടിൽ മുഴുവനായിട്ട് നമ്മളൊരു സിമ്പിൾ ഡിസൈൻ മതി, അങ്ങനെ ഒരു പ്ലാനാണ് ഉണ്ടായത്. ഒരുപാട് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സീലിംഗ്, ബെഡ്റൂം സെറ്റ് അങ്ങനത്തെ ഒന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. കാരണം നമുക്കതൊക്കെ പെട്ടെന്ന് മടുക്കും, അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ട്രെൻഡൊക്കെ ഔട്ടാവും. നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് അങ്ങനത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് മടുപ്പോ അങ്ങനെയൊന്നും വരില്ല, എപ്പോഴും അതൊരു ട്രെൻഡായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഡ്രസ്സിംഗ് റൂം ഇതുപോലത്തെ സ്ലൈഡിങ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പേസിൽ മുഴുവനായിട്ട് കബേർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് എത്ര സ്പേസ് കിട്ടിയാലും മതിയാവില്ലല്ലോ, അപ്പോൾ അത്രയും ഇവിടെ പറ്റാവുന്ന പോലെയൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇവിടെയാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതാ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പുറത്തായിട്ട് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഒരു ഊഞ്ഞാലാണ്. ഒരു രണ്ടാൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്വിങ്ങാണ്. പിന്നെ ഈ ഒരു ഏരിയേൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ സ്ലിം ആയിട്ടുള്ള ഒരു ഗ്ലാസ് കാണുന്നില്ലേ, ഒന്ന് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള വിൻഡോ ആണ്. പിന്നെ തൊട്ടിപ്പുറത്തുള്ളത് പ്രെയർ റൂമിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു വിൻഡോ ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ പ്രെയർ റൂം ഓപ്പൺ ആകുന്ന സമയത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ കാണുന്നത് ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഷട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഈ ഒരു ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മേലെ വരുന്നത് ഗ്ലാസ്, ഈ ഒരു വിൻഡോ മുഴുവനായിട്ട് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഡബിൾ ഹൈറ്റിലാണ്. പിന്നെ നമ്മൾ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ആർക്കിടെക്ചേഴ്സ് ഡിമാട്രിക്സ് ആണ് കേട്ടോ, അവരവരെ ബെസ്റ്റ് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിനി. അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രാസ്സൊക്കെ കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാനും സ്ട്രക്ചറൊക്കെ റെഡിയാക്കി തന്നത് അബനി ആർക്കിടെക്ചേഴ്സ് ആണ്. പിന്നെ ഇത് ഈ ഒരു ഏരിയൻ്റെ തൊട്ടടുത്തായിട്ട് ഡൈനിങ് ഹാളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഈ ഒരു വാളിലെ അതേ ഡിസൈനിൽ തന്നെ ഡോർ കൊടുത്തിട്ട് അവിടെ പ്രെയർ ഹാളാണ് കൊടുത്തിട്ടുള്ളത്. പ്രെയർ റൂമിൽ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വുളു എടുക്കാനുള്ളൊക്കെ ഏരിയ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി സൗകര്യമാണ്, നമുക്ക് അവിടെ നിന്ന് തന്നെ വുളുവൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് നിസ്കരിക്കാനും എല്ലാം വലിയൊരു സൗകര്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നേരത്തെ കണ്ടപോലെ പ്രയർ റൂമിൻ്റെ സൈഡിലായിട്ട് ഡൈനിങ് ഹാളാണ് വരുന്നത്. നമ്മളെല്ലാം വൈറ്റ് തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതും ടേബിളും ചെയറും എല്ലാം കസ്റ്റമൈസ് ചെയ്തതാണ്. പിന്നെ ചിലത് കളർ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടേബിളും. പിന്നെ ലിവിങ് റൂമിൽ ജസ്റ്റ് ഹാങ്ങിങ് കൊടുത്തിട്ടില്ലേ, അതും ഒരു റെഡ് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് താഴിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബാക്കിയെല്ലാ ബെഡ്റൂമും ഈ ഒരു കളർ തീമിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ഒരു ഷെൽഫ് സ്ലൈഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്, അതും നല്ല ലോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇത്. നമ്മൾ ബാത്റൂമിലെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിന് കേട്ടോ. ഒരേ ഡിസൈനിലും ഒരേ ടൈലൊക്കെയാണ്, പക്ഷേ കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. പിന്നെ രണ്ട് കോമൺ ടോയ്ലറ്റൊക്കെ വരുന്നത് ഡിഫറെൻ്റ് പാറ്റേൺ ആണ്. ബാക്കിയെല്ലാം സെയിം മോഡലൊക്കെയാണ് വരുന്നത്, പക്ഷേ ടൈലും കാര്യങ്ങളൊക്കെ കളർ ഡിഫറെൻ്റ് ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ബെഡ്റൂം ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഡൈനിങ് ഹാളും മറ്റേ സൈഡിൽ കിച്ചണ് വരുന്നത്. മെയിൻ കിച്ചണല്ലേ, അത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വെക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഡൈനിങ് ഹാളിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ, ഓപ്പൺ കിച്ചണാണ്. പിന്നെ ഈ ഒരു കിച്ചൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം അത് കാണണം, ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ, വർക്കിംഗ് കിച്ചൺ ഇതാണ്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ വീഡിയോയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക. അതിലെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്, അതിലെല്ലാം സെറ്റ് ചെയ്യുന്നതും കബോർഡും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുനോക്കുക. പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സ്റ്റോർ റൂം ഇല്ലേ. സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു കിച്ചണിൽ തന്നെ അത്യാവശ്യം എല്ലാ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എക്സ്ട്രാ ഒരു സ്റ്റോർ റൂം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റും കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് വീഡിയോ ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ തിരക്കിട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ സാധാരണ കുക്കിംഗ് വീഡിയോയിൽ എടുക്കലേ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കൽ വളരെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിക്കുക. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പം ഇതാണ് ഹോം ടൂർ. അപ്പോൾ ഇന്ന് ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അടുത്ത് സെക്കൻഡ് ഫ്ലോർ എടുക്കുക. പിന്നെ ഇപ്പം പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക. അതുവരേക്കും ബൈ ബൈ.